എന്തിനാണ് ഈ സിനിമ ഇറങ്ങുമ്പോൾ ഇത്ര കണ്ട് ഹാലിളകേണ്ട കാര്യം എന്താണ്? സിനിമയുടെ പ്രതിപാദ്യ വിഷയം ഈ എതിർക്കുന്ന ആൾക്കാർക്ക് എന്താണ് എന്താണ് ഇങ്ങനെ പൊള്ളിക്കുന്നത് എന്താണ്? സിനിമയിൽ പറഞ്ഞിരിക്കുന്നുള്ളത് നാല് പെൺകുട്ടികളുടെ കഥയാണ്. ആ കഥയിൽ പറയുന്നു, ഇസ്ലാം എന്ന് പറയുന്ന ആശയത്തിലേക്ക് പലതരത്തിൽ സ്വാധീനിച്ച് തീവ്രവാദ സംഘടനകളിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ട, അതിൽ ഒരു ഒരു പെൺകുട്ടി തീവ്രവാദ സംഘടനയിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്നു. മറ്റൊരു പെൺകുട്ടി ശാരീരികമായിട്ടുള്ള ചൂഷണത്തിനിരയാകുകയും പിന്നീട് തിരിച്ചറിയുന്ന സമയത്ത് ആ കുട്ടിക്ക് എല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. പിന്നെ ബ്ലാക്ക് മെയിലിംഗിന് ഇരയാകുന്നു, അങ്ങനെ ആത്മഹത്യയുടെ വക്കിലേക്ക് ആത്മഹത്യ ചെയ്യുന്നു. മറ്റൊരു കുട്ടി ചൂഷണം ചെയ്യപ്പെടുകയാണ് പിന്നീട്. ആ കുട്ടിയാണ് എല്ലാ സത്യങ്ങളും പുറത്തേക്ക് കൊണ്ടുവരുന്നത്. വേറൊരു കുട്ടി മതം മാറ്റാൻ നിൽക്കുന്നു. ഇതെല്ലാം കലാലയത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്, ഇതൊന്നും നടക്കാത്ത കാര്യങ്ങളല്ല. ഇനി ഒരു വിഭാഗം ആൾക്കാർ ചെയ്യുന്ന കാര്യം എല്ലാ മുസ്ലിങ്ങളും ചെയ്യുന്നു, എല്ലാവരും മുസ്ലിങ്ങളായിട്ടുള്ളവരെല്ലാം തലങ്ങും വിലങ്ങും ഇങ്ങനെ ആൾക്കാരെ കൊണ്ടുപോകുന്നു എന്നല്ലല്ലോ പറയുന്നത്. ഒരു വിഭാഗം ചില നിക്ഷിപ്ത താല്പര്യക്കാരായിട്ടുള്ള ആൾക്കാർ മതപരിവർത്തനത്തിനായിട്ട് നിൽക്കുന്നുണ്ട്. അവർ ചെയ്യുന്ന കാര്യത്തെയാണ് ഇവിടെ ചൂണ്ടിക്കാട്ടുന്നുള്ളത്. ആ യാഥാർത്ഥ്യം കാണിക്കുമ്പോൾ ഇവിടെ ഈ പറയുന്ന ഇടത് രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ ഇന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സാറ് പറയുന്നത് കേട്ടു, സിനിമ പ്രദർശിപ്പിച്ചത് ശരിയായില്ല, അതുപോലെ തന്നെ ശരിയായ കഥയല്ല, ഇത് കേരളത്തിൽ ഇല്ലാത്ത കാര്യമാണ് പറയുന്നത്. ഈ 100-150 പേർ ISIS എന്ന് പറയുന്ന കൊടും തീവ്രവാദ സംഘടനയിലേക്ക് പോയത് ഈ നമ്പർ 1 കേരളത്തിൽ നിന്നല്ലേ? എന്നിട്ട് കേരളത്തിൽ ഇത് നടക്കുന്നില്ലെന്നുള്ളത് എന്തടിസ്ഥാനത്തിലാണ് പറയുന്നുള്ളത്? അതും പ്രണയത്തിന്റെ പേരിലല്ലേ? എങ്ങനെയാണ് നിമിഷ ഫാത്തിമയായിട്ട് മാറിയത്? പഠിക്കാൻ പോയ കുട്ടി ഒരു മുസ്ലിം ചെറുപ്പക്കാരനായിട്ട് സ്നേഹത്തിലാവുന്നു, ആ ചെറുപ്പക്കാരനിൽ നിന്ന് ഇസ്ലാം മതത്തിന്റെ സ്വാധീനത്തിലേക്ക് പോകുന്നു. പിന്നീട് ആ ചെറുപ്പക്കാരൻ കൈയൊഴിഞ്ഞതിനു ശേഷവും ആ പെൺകുട്ടി ഇസ്ലാം മതം ഉപേക്ഷിക്കത്തില്ല. ആ പെൺകുട്ടി എവിടെ വെച്ചാണോ മതം മാറിയത്, അതേ കേന്ദ്രം തന്നെ മതം മാറ്റിയ മറ്റൊരു ക്രിസ്ത്യൻ ആയിരുന്ന ആളാണ് മതം മാറ്റപ്പെട്ടത്. അയാളുമായിട്ട് 4 ദിവസത്തെ പരിചയത്തിൽ വിവാഹം കഴിക്കുന്നു. ഇവർ രണ്ടുപേരും കൂടെ കേൾക്കാമോ? ഹലോ, കേൾക്കാം. ആ ഇവർ രണ്ടുപേരും കൂടെ യാതൊരു പരിചയം ഇല്ലാത്തൊരു നാട്ടിലേക്ക് കടക്കുകയാണ്, സിറിയയിലേക്കും ഒക്കെ കടക്കുകയാണ്. എങ്ങനെയാണ് ഇവർക്കിത് സാധിച്ചത്? അപ്പൊ ഇവിടെയുള്ളൊരു നിമിഷയ്ക്ക് കൊടുന്നനെ ഒരു ദിവസം അവിടെ തീവ്രവാദ സംഘടനകളിലേക്ക് പോകാനോ അല്ലെങ്കിൽ സിറിയയിലേക്ക് പോകാൻ സാധിച്ചതല്ല. വ്യക്തമായിട്ട് അവരെ സഹായിക്കാൻ ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നല്ലേ? നിങ്ങൾ ആർക്കാണ് കഞ്ഞി വെച്ചു കൊടുക്കുന്നത്? ഈ ഇടതുപക്ഷ രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ ഈ ചുക്കാൻ പിടിക്കുന്ന ഈ 10 വോട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ ചുക്കാൻ പിടിക്കുന്നുണ്ടല്ലോ, ആരെയാണ്? തീവ്രവാദികളെ തീറ്റിപ്പോറ്റാൻ വേണ്ടിയിട്ടാണോ? എന്തിനാണ് എല്ലാവരും കൂടെ കൊടിയും പൊക്കി വരുന്നത് ഇങ്ങനൊരു സിനിമ? ഇനി കേരളവുമായിട്ട് എന്ത് ബന്ധം എന്നുള്ളത് ചോദിച്ചല്ലോ സിനിമയുടെ പിന്നണി പ്രവർത്തകർക്ക്. ഇവർ വ്യക്തമായി കേരളത്തിൽ വന്ന് ഇവിടെ ഇതുപോലെ ഇന്റലക്ച്വൽ ജിഹാദിനും അതുപോലെ തന്നെ ലവ് ട്രാപ്പ് ജിഹാദിനും ഇരയാകപ്പെട്ട ആയിരക്കണക്കിന് പെൺകുട്ടികളുമായിട്ട് സംവദിച്ചിട്ട് അവരുടെ അനുഭവങ്ങളിൽ നിന്ന് അടർത്തിയെടുത്ത കുറച്ച് വിഭാഗങ്ങളാണ് അവിടെ പ്രദർശിപ്പിച്ചത്. അനുഭവസ്ഥരായിട്ടുള്ളവർ നിരവധി പേരുണ്ട്. ആർഷവിദ്യാ സമാജം ഈ കാലയളവിനകത്ത് 8000 പേരെ തിരിച്ചുകൊണ്ടുവന്നു. ഇതിൽ യുവതി യുവാക്കളുണ്ട്. ഈ ഇതിന് ലവ് ട്രാപ്പ് ജിഹാദിലകപ്പെട്ട പെൺകുട്ടികളേറെയുണ്ട്. അത്രയും പെൺകുട്ടികളുടെ കരയുന്ന പെൺകുട്ടികൾ, അവരുടെ മാതാപിതാക്കളുടെ വേദന, ഇതൊന്നും കാണാൻ ഇവിടെ ആളില്ലേ? എത്ര പേർ പോയി എന്നൊരു ചോദ്യം ചോദിക്കുന്നു. ഒരാൾ മാത്രം പോയാൽ പോലും അതൊരു വിഷയമല്ലേ? ആ കുട്ടിയുടെ വീട്ടുകാർ, ആ കുട്ടി പോകുന്നതോടുകൂടിയിട്ട് ആ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു എന്താ പറയുക അരക്ഷിതാവസ്ഥ, അതൊക്കെ ഒരു വിഷയമല്ലെന്നാണോ? ആർക്ക് നേരെയാണ് നിങ്ങൾ കണ്ണടയ്ക്കുന്നത്? ആരെ നോക്കിയാണ് നിങ്ങൾ പരിഹസിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് തീവ്രവാദികൾക്ക് കൂട്ടുനിൽക്കുകയാണോ ചെയ്യുന്നത്?